ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ രീതിയിലെ മുകളിലേക്ക് പ്രസ് ചെയ്യുകയും. നമസ്കാരം എല്ലാവർക്കും, റിവ്യൂ എക്സ്പെർട്ടിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ 2020 ടാറ്റ ഹാരിയർ BS6. നമുക്ക് ഇതിന് ഹൃദയം തുറന്ന് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ആദ്യമായിട്ട് നമുക്ക് ഇൻസുലേഷൻ ചെയ്ത ബോണറ്റ് കാണാനായിട്ട് സാധിക്കും. പിന്നെ എൻജിൻ റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രയോടെക് എന്ന് എഴുതിയിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് 170 എന്ന് റെഡ് കളറിൽ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. അതായത് 170 BHP എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ 140 BHP ആയിരുന്നു. ആ ഒരു പോരായ്മയൊക്കെ നികത്തി 170 BHP ആക്കി പവർഫുൾ ആക്കിയിട്ടാണ് ഇപ്പോൾ ടാറ്റ ഹാരിയർ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടി ഇൻസുലേഷനൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ട് ഉണ്ട്. ഇനി നമുക്ക് എക്സ്റ്റീരിയർ ഭാഗത്തേക്ക് പോകാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഗാംഭീര്യത്തോടു കൂടിയുള്ള ആ ഒരു ലുക്കിന് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബോണറ്റ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വി ഷേപ്പിലുള്ള കട്ടിങ്സുകളൊക്കെ നമുക്ക് ബോണറ്റിൽ കാണാൻ സാധിക്കും. മാസീവായിട്ടുള്ളൊരു ബോണറ്റാണ് രണ്ട് സൈഡിലും. അതേപോലെ തന്നെ ഒരു യു ഷേപ്പിൽ രീതിയിലുള്ള ഒരു കട്ടിങ് കൂടി അതിലെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഫ്രണ്ട് ഭാഗത്തായിട്ട്. പിന്നീട് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്ററോട് കൂടിയ ആ ഒരു ലൈറ്റ് സെറ്റപ്പാണ്. മാസീവ് ആണ്, അതായത് ഒരു ഇടിമിന്നൽ പോലെയാണ് നമുക്ക് പെട്ടെന്ന് കാഴ്ചയിൽ തോന്നുന്നത്. അതായത് ഏത് പകലിലും നല്ല പ്രകാശം തരുന്ന ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്ററാണ് ഇതിന് ഉള്ളത്. പിന്നീട് ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ബാരൽ ഹെഡ് ലാമ്പ് ആണ് വരുന്നത്. ഒന്ന് പ്രൊജക്ടറും ഒന്ന് നോർമൽ ലൈറ്റും ആണ് വരുന്നത്. അതിൽ തന്നെ അതിൻ്റെ താഴെയായിട്ട് തന്നെയാണ് നമുക്ക് ഫോഗ് ലാമ്പും അവരത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹെഡ്ലൈറ്റ് 2020 വന്നപ്പോൾ പൂർണ്ണമായിട്ട് LED ആക്കാമായിരുന്നു എന്നൊരു തോന്നൽ നമുക്ക് വരും. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിന് താഴെയായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും കാണാം. അടുത്തതായിട്ട് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചെറിയൊരു എയർ ഡാം പോലുള്ള ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ ഗ്രില്ലിന് താഴെയായിട്ടാണത്. അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന നമ്മുടെ മാസീവായിട്ടുള്ള അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാസീവായിട്ടുള്ള പിയാനോ ബ്ലാക്കിലുള്ള ഒരു ഗ്രില്ല് കാണാനായിട്ട് സാധിക്കും. ഹരിയറിൻ്റെ മുഖച്ഛായ എന്ന് നമുക്ക് പറയാൻ പറ്റിയ ആ ഒരു പഴയ ഗ്രില്ല് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഒരിക്കലും പുതുമ വിട്ടുപോയിട്ടില്ലെന്ന് എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു. അത്രയ്ക്ക് മാസീവാണത്. അതേപോലെ തന്നെ നടുക്കായിട്ട് ടാറ്റയുടെ എംബ്ലവും മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ കണ്ണ് പെടുന്ന രീതിയിലാണ് ഓരോ ഡിസൈനും. അതേപോലെ നമുക്കിനി താഴെ ബമ്പർ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹണികോംബ് രീതിയിലുള്ള ഒരു ഗ്രില്ല് കാണാൻ സാധിക്കും. നേരത്തെ താഴെയായിട്ടൊരു ലിപ്പ് പോലെയുള്ള ഭാഗത്ത് സ്കിഡ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഹണികോംബിൻ്റെ ഒരു ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് മാസീവാണ്. അതേപോലെ തന്നെ നമുക്ക് ഇനിയും വൈപ്പർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എയറോഡൈനാമിക് ആയിട്ടുള്ള വൈപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നല്ല ഒതുക്കി വച്ചിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് മിറർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ, അതായത് 2019 വണ്ടിയൊക്കെ മാസീവായിട്ടുള്ള ഒരു സൈഡ് മിറർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണം വിസിബിലിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു. അത് മാറ്റി ഇപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം കുറച്ചിട്ടുണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ BMW സ്റ്റൈലാണ്. പക്ക പ്രീമിയം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതേപോലെ നമുക്കിനി സൈഡ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ മാസീവ്, അതായത് റേഞ്ച് റോവർ എന്താണോ എനിക്ക് തോന്നുന്നു ആ അതേപോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാട്ടിലും ഒരു ഗാംഭീര്യം തോന്നിക്കുന്ന രീതിയിലോ ആണ് അതിൻ്റെ ഓരോ ഡിസൈനും അതിൻ്റെ കട്ടിങ്സുകളും എല്ലാം പോയിരിക്കുന്നത്. വീലാർച്ചൊക്കെ മാസീവാണ്. അതേപോലെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് വലിയൊരു ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് പോയിരിക്കുന്നത് നമുക്ക് കാണാം. അത് നീണ്ട് ഏറ്റവും നല്ല വീതിയിലേക്ക് ബൈക്കിലേക്ക് വരുമ്പോൾ ചേർന്ന് പോകുന്നു റൂഫുമായിട്ട്. അപ്പോൾ അവിടെ ഹാരിയർ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ്ങും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഡോർ ഹാൻഡിൽ നോക്കാം. ഡോർ ഹാൻഡിലിൽ നമുക്ക് റിക്വർ സെൻസർ കാണാം. അതായത് കോ ഡ്രൈവർ ഭാഗത്തും റിക്വർ സെൻസർ ഉണ്ട്. 4 ഡോർ ഹാൻഡിലും ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. റണ്ണിംഗ് ബോർഡിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ക്ലാഡിങ്, അതായത് SUV ക്യാരക്ടർ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റണ്ണിംഗ് ബോർഡിന് അടിയൊക്കെ തട്ടിയാലും നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ വീലാർച്ചൊക്കെ പക്ക മാസീവായിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്കിനി അലോയ് വീലിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ ആ അലോയ് വീലിൻ്റെ സ്റ്റൈൽ മാറ്റിയിട്ട് ഇപ്പോൾ ഡ്യുവൽ ടോൺ മെഷീൻ കട്ട് അലോയ് വീലാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയുമില്ല, പക്ക ലുക്കിലുള്ള ഐറ്റമാണ് വന്നിരിക്കുന്നത്. അതേപോലെ ടയർ സൈസ് നമുക്ക് വരുന്നത് 235/65R17 ആണ് നമുക്ക് അതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത്. അതേപോലെ ഹരിയർ എന്നുള്ള ബാഡ്ജിങ്ങോട് കൂടിയ ഒരു ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് നമുക്ക് മുൻപിൽ നിന്നും ബാക്ക് വരെ വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ അത് വീതി കൂടി നമ്മുടെ സീപ്പില്ലറിലേക്ക് ലയിക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും അതേപോലെ തന്നെ പ്രീമിയം ലുക്കും നൽകാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഹാരിയറിൻ്റെ പിറക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മാസീവായിട്ടുള്ള ഒരു ലുക്കാണ്, ഒരു ആന പുറന്തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ്. നമുക്ക് ടാറ്റയുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ രണ്ട് ടെയിൽ ലാമ്പ് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്കിൻ്റെ ഒരു നല്ലൊരു ആവരണം കാണാം. അതേപോലെ ടെയിൽ ലാമ്പ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി വലിയ നീളത്തിലുള്ള, അതായത് എത്ര പകലും നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണിലുടക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പാണ്. അത്രയ്ക്ക് മനോഹരമാണെന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ ക്യാരക്ടർ ലൈനുകളൊക്കെ ബൂട്ടിലേക്ക് വരുമ്പോഴേക്കും ചരിഞ്ഞ രീതിയിലുള്ള ഭയങ്കര ഒരു ലുക്ക് നൽകുന്ന രീതിയിലാണ് കട്ടിങ്സ് വരുന്നത്. ഹരിയർ എന്നുള്ള ബാഡ്ജിങ് പഴയതുപോലെ തന്നെ നല്ല ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കിനി സൈഡ് പോർഷനിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ടാങ്ക് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് ബാക്കിൽ. അതേപോലെ നമുക്ക് കവൾ ഭാഗത്തായിട്ട് ബാക്ക് വശത്ത് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, റിയർ ഫോഗ് ലാമ്പ്. അത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ആ രണ്ട് ഫോഗ് ലാമ്പ് വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ടാറ്റയുടെ എംബ്ലത്തിന് താഴെയായിട്ടാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് 425 ലിറ്ററാണ് നമുക്ക് സ്പേസ് വരുന്നത്. അതല്ലാതെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി താഴെ വരുന്നുണ്ട് പ്രത്യേകമായിട്ട്. അതിന് ഫ്രണ്ടിലായിട്ട് നമുക്ക് ടൂൾ ബോക്സ് വെക്കാനുള്ള ഒരു ഭാഗവും കാണാം. ഇതെല്ലാം ആർക്കും കാണാത്ത രീതിയിൽ, അരോചകമല്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തിലെ ലൈറ്റ് നമുക്ക് കാണാം, ബൂട്ട് ലൈറ്റ്. അതേപോലെ നമുക്ക് സബ് വൂഫർ കൊടുത്തിരിക്കുന്നത് കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. 2 കിലോയോളം താങ്ങുന്ന ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ടൊരു ഹാൻഡിലൊക്കെ നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അതേപോലെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ, ബൂട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ മികച്ചതാണ്. അതേപോലെ നമുക്ക് നമ്പർ പ്ലേറ്റ് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് LED വൈറ്റ് ലൈറ്റാണ് രണ്ട് ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ടാറ്റയുടെ എംബ്ലത്തിന് താഴെയായിട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് കാണാം. പിന്നെ അതിനിപ്പുറത്തായിട്ട് നമുക്ക് ക്യാമറ കാണാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു വൈപ്പർ കാണാനായിട്ട് സാധിക്കും. അതിന് മുകളിലായിട്ട് നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് കാണാം. അതിന് മുകളിലൊരു ചെറിയ നോബുണ്ട്, അതാണ് വാഷിംഗ് നോബ്. പിന്നെ ഗ്ലാസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീഫോഗറിൻ്റെ ലൈനുകൾ നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് വണ്ടിയുടെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ബാക്കിലായിട്ട് നമുക്ക് സ്പോയിലറിൻ്റെ ഭാഗം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ടോപ്പിലായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം, അത് മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഹാരിയറിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ആഡംബര രീതിയിലുള്ള നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമുക്ക് ഡോർ പാഡ് നോക്കാം. മാസീവായിട്ടുള്ള ഒരു ഡോർ പാനലും അതേപോലെ തന്നെ ഒരു ഡോർ പാഡുമാണ് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് രാത്രിയിൽ തുറക്കുമ്പോൾ ഡോറ് തുറന്നിരിക്കുന്നത് കാണാനായിട്ട് റെഡ് ലൈറ്റ് കാണാം. സ്പീക്കറിൻ്റെ പോർഷൻ കാണാൻ സാധിക്കും. അതേപോലെ മാസീവായിട്ടുള്ള നമുക്ക് സ്റ്റോറേജ് സ്പേസുകളും അംബ്രല്ല ഹോൾഡറും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലെതറിൽ പൊതിഞ്ഞ ഡോർപാട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് അതിൽ പിടിക്കുന്നതിന് വേണ്ടി ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ബ്രഷ്ഡ് അലൂമിനിയത്തിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കാണാം. അതേപോലെ ലോക്കൊക്കെ ക്രോമിയ ആവരണം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സൈഡ് വ്യൂ മിററുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോ ഫോൾഡിങ് ഫംഗ്ഷനും ഉണ്ട്. അതുമാത്രമല്ല പഴയ ആ ഒരു വലിപ്പം കുറച്ച് ഇപ്പം ഓൾറെഡി സ്ലിം ആക്കിയിട്ടുണ്ട് സൈഡ് വ്യൂ മിറർ. ഇനി നമുക്ക് ഉൾഭാഗത്തെ ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള പഴയ രീതിയിൽ തന്നെയുള്ള ആ ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ലുക്കിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമുക്കൊരു വുഡ് ഫിനിഷിങ് കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഒരു ഫിനിഷിങ് പോയിരിക്കുന്നത് കാണാം. മൊത്തത്തിൽ നല്ല ചന്തമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതേപോലെ ഡാഷ്ബോർഡിൻ്റെ മുകൾ ഭാഗമൊക്കെ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു സ്പോഞ്ചി ഫീലിംഗ് നൽകുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്കിനിയും നമുക്ക് ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റോറേജോട് കൂടിയ ഒരു ഗ്ലൗ ബോക്സ് തന്നെയാണ് ഹരിയറിനുള്ളത്. അതിലൊരു ഷെൽഫ് പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഊരി മാറ്റാവുന്നതുമാണ്. അപ്പോൾ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാം. അവിടെ നമുക്ക് ചെറിയൊരു ടാബോ എന്തെങ്കിലും ബുക്കോ ഒക്കെ വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ലൈറ്റും അതിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിയറിംഗ് വീലിൽ ലെതർ റാപ്പഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ഒന്ന് പഴയത് ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ എന്നൊന്ന് തോന്നിപ്പോയി. പക്ഷേ നല്ല സ്റ്റിയറിംഗ് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് താഴെ ഒരു ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഫിനിഷിങ്ങിൽ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നീട് സ്വിച്ചസൊക്കെ നിരത്തിയിരിക്കുന്നു. ഒരു ചിറക് വിരിച്ച് നിൽക്കുന്ന ഒരു പക്ഷിയെ പോലെയാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നടുക്കായിട്ട് നമുക്ക് ടാറ്റയുടെ എംബ്ലത്തോട് കൂടിയ ഒരു ഹോൺ പാഡും എയർ ബാഗും കൂടെയുള്ള ഒരു പോർഷൻ കാണാനായിട്ട് സാധിക്കും. അതേപോലെ സ്റ്റിയറിംഗ് നമുക്ക് രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ടിൽറ്റും ചെയ്യാം, ടെലിസ്കോപ്പിക്കായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് മീറ്റർ കൺസോൾ ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ലേഔട്ടോട് കൂടിയുള്ള ഒരു സ്ക്രീനാണ് നമുക്ക് വരുന്നത്. ആ സ്ക്രീനിൽ നമുക്ക് ഒട്ടുമിക്ക ഡീറ്റെയിൽസും വണ്ടിയുടെ ഇത് കിട്ടും. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷനിലൂടെ നമുക്കത് കാണിച്ചു തരും. അതേപോലെ നമുക്ക് വണ്ടി കിടക്കുന്നത് പാർക്കിംഗ് മോഡിലാണോ അതോ ന്യൂട്രലാണോ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ആർ പി എം മീറ്ററിൻ്റെ ഒരു ആനിമേഷൻ വരുന്നത് കാണാം. മൊത്തത്തിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വണ്ടിയിൽ ആനിമേഷനായിട്ട് നമുക്ക് ലഭിക്കും. റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. അതേപോലെ കോ ഡ്രൈവറുടെ ഭാഗത്ത് നമുക്ക് റിക്വസ്റ്റ് സെൻസർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ഇനി പിറകു ഭാഗത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലോർ ഹമ്പ് എല്ലാം വളരെ താഴ്ന്ന രീതിയിലാണ്. അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വെക്കുന്ന ഒരു പോർഷൻ, അത് ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് ഒരു ഫോൺ വെക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഏറ്റവും താഴെയായിട്ട് 5 വോൾട്ടിൻ്റെ ഒരു നമുക്ക് യു എസ് ബി പോർട്ട് ചാർജിങ് പോർട്ടും കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ലെതർ ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് റെസ്റ്റൊക്കെ വളരെ നല്ല മനോഹരമായിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതേപോലെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, അതേപോലെ യു എസ് ബി ചാർജിങ് പോർട്ട്, അതേപോലെ തന്നെ ഇത് കൂൾഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഫ്രണ്ട് ഭാഗത്ത് കുപ്പിയൊക്കെ വെക്കാനുള്ള ചെറിയ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഒരു ഫിനിഷിങ് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഉപയോഗിക്കാൻ ഇച്ചിരി പാടാണ്, പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് ഭയങ്കര മാസീവ് ലുക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ, നമുക്ക് നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗിയർ നോബും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിയാനോ ബ്ലാക്കാണ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ട്രൈആരോ ഡിസൈനിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ആ ഗിയർ നോബിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഫിനിഷിങ്ങും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട്. അതേപോലെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ലെതർ ഫിനിഷിങ്ങോട് കൂടി നമുക്കൊരു ഹാൻഡിൽ പോലുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല റിച്ച് ലുക്ക് നൽകുന്നതാണ്. നമുക്ക് ലാൻഡ് റോവറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ടെറൈൻ സെറ്റിങ്ങുകളും അതിൻ്റെ മോഡിൻ്റെ സ്വിച്ചസുകളും നമുക്ക് കാണാൻ പറ്റും. ഒരു റോട്ടറി നോബ് കൊടുത്തിട്ടുണ്ട്. അതിൽ റഫ് മോഡ്, വെറ്റ് മോഡ്, അങ്ങനെ പല മോഡ്സും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് പഴയ ഒരു യു എസ് ബി പോർട്ട് ഉണ്ടായിരുന്നത് നമുക്ക് ഒത്തിരി ഉള്ളിലായിട്ടായിരുന്നു. ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത രീതിയിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല അടുക്കും ചിട്ടയോടും കൂടിയാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ടച്ച് സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും അല്ലെങ്കിലും മോശം പറയാത്ത രീതിയിലുള്ള നല്ല റെസ്പോൺസോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒത്തിരി പരാതി കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇലക്ട്രിക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുള്ള സീറ്റ് ഇല്ല എന്നുള്ളത്. അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക്കലായിട്ട് മുന്നോട്ടും പിന്നോട്ടും അതേപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും റിക്ലൈൻ ചെയ്യാനും എല്ലാം ഉള്ള സ്വിച്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പരാതി ഡാറ്റ ഗംഭീരമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിത് റിക്ലൈൻ ചെയ്യുന്നതിനായിട്ട് ഈ സ്വിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്, നല്ല റെസ്പോൺസ് ഉള്ളതാണത്. അതേപോലെ തന്നെ വളരെ എളുപ്പവുമാണ്. അതേപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ രീതിയിൽ മുകളിലേക്ക് പ്രസ് ചെയ്യുകയും അതേപോലെ തന്നെ ആ ബാർ നേരെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരികയും ചെയ്യും. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാബിൻ്റെ കാര്യം മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ, അതായത് നല്ല പ്യുവർ ലെതറിലുള്ള സീറ്റുകളാണ് വരുന്നത്. അതിലെ മനോഹരമായിട്ടുള്ള സ്റ്റിച്ചിങ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. അതേപോലെ ഹെഡ് റെസ്റ്റ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലാം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിൽ തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ റിയർ സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാവുന്ന ലെഗ് റൂമൊക്കെയുള്ള ഒരു ക്യാബിനാണ് ഇതിൽ വരുന്നത്. 3 പേർക്കോ 4 പേർക്കോ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൊരു സത്യം. സീറ്റൊക്കെ സ്കൂപ്പ് ചെയ്തതാണ്. അതേപോലെ തന്നെ ആവശ്യത്തിനോ അതിലധികമോ സ്പേസ് നമുക്കുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്കിനി ലെമ്പർ സപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വളരെ ഇന്ത്യൻ റോഡിന് ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ലെമ്പർ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അതെന്തായാലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് റിയർ AC വെന്റ് കൊടുത്തിരിക്കുന്നത് ബി പില്ലറിലായിട്ടാണ്, 2 പില്ലറിലായിട്ടാണ്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ അതൊരു നല്ല ഫീച്ചറാണ്. നല്ല കൂളിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യം പരാതിയൊക്കെ കിട്ടിരുന്നെങ്കിലും വളരെ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഡാറ്റ അത് ചെയ്തിരിക്കുന്നത്. അതൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇനി റിയർ ഡോർ പാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ലാമ്പ്, വാണിംഗ് ലാമ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫോൺ വെക്കാനായിട്ടൊരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാസീവായിട്ടുള്ള ഒരു ഡോർപാഡാണെന്ന് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അത്രയ്ക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അതും ലെതറിൽ നല്ല പൊതിഞ്ഞാണ്. അതേപോലെ നല്ല വലിയ രീതിയിലുള്ള ഹാൻഡിലുണ്ട്. എല്ലാം നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിനി നേരത്തെ ഉണ്ടായിരുന്നൊരു പരാതിയായിരുന്നു നമുക്ക് ഓട്ടോ ഡിമ്മിങ് മിറർ ഇല്ല എന്നുള്ളത്. എന്തായാലും അതും ഇപ്രാവശ്യം ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവർ സൈഡിൽ നമുക്ക് വാനിറ്റി മിറർ വരുന്നില്ല. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാനിറ്റി മിറർ വരുന്നുണ്ട്. അതിൽ നമുക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡ്രൈവർ സൈഡ് ഒഴികെ ബാക്കി മൂന്ന് സൈഡിലും നമുക്ക് പിടിക്കാനായിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഹുക്കും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട്, ഈ ടോപ്പിൻ്റെ നമുക്ക് വരുന്നത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എൽ ഇ ഡി ലൈറ്റാണ് നമുക്കിതിന് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പോർഷനിൽ തന്നെയാണ് നമുക്ക് സൺറൂഫിൻ്റെ സ്വിച്ചസുകളൊക്കെ വരുന്നത്. ഒരു സിംഗിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്കിലേക്ക് സൺ ബ്ലൈൻഡ് മാറിക്കിട്ടും. അതിനുശേഷം ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൺറൂഫ് ഓപ്പൺ ആയി കിട്ടും. മാസീവായിട്ടുള്ള, അതായത് വലിയൊരു പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു ഇതുവരെ. എന്തായാലും അതും പരിഹരിച്ച് പൂർണ്ണമായിട്ടും ഒരു കിടിലം വണ്ടിയായിട്ട് ഹാരിയർ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഹരിയറിന്റെ റോഡ് ടെസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അറിയാമല്ലോ ഇത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോ ഇവിടെ നല്ലൊരു കുഴിയുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു കുഴിയിൽ കൂടെ ഉള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കട്ടർ റോഡിൽ കൂടെ പോവാം, അതിനുശേഷം നമുക്ക് ഹൈവേ ഒക്കെ പരീക്ഷിക്കാം. ഓക്കെ, ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത്ര ഹെവി വണ്ടി ആയിട്ട് പോലും ഇതാണ് നമ്മുടെ ആ വലിയ കുഴി. കാണാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഈ ബോണറ്റ് ഭാഗം ഒക്കെ ഇത്രയും വലുതായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമ്മളൊരു വലിയ കുഴിയാണ് ഇപ്പൊ കവർ ചെയ്തത്. പക്ഷെ അറിയാമല്ലോ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മള് മിക്ക വണ്ടികളും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന റൂട്ട് തന്നെയാണ് ഇത്. ഈ കട്ടറിൽ കൂടെ ആണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ഇതെല്ലാം നല്ല കട്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കുലുക്കം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വലിയ രീതിയിലേക്ക് വരുന്നില്ല. ഇപ്പൊ നമ്മളൊരു 25-30 കിലോമീറ്ററിന് മേളിൽ സ്പീഡിലാണ് നമ്മൾ ഈ കുഴിയൊക്കെ താണ്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് ഇപ്പൊ ഹമ്പി ബമ്പിയായിട്ടുള്ള റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇവിടെ ഒരു അല്പ സ്പീഡിൽ പോയി നോക്കാം, വണ്ടി ചാടുന്നുണ്ടോ, ബോഡി റോൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ കാണാമല്ലോ, ഇതെല്ലാം പാച്ച് റോഡാണ്. നമ്മൾ ഈ പാച്ച് റോഡിൽ കൂടെ 80 കിലോമീറ്ററിന് മേളിലാണ് നമ്മളിപ്പോ പോകുന്നത്. അതേപോലെ സ്റ്റിയറിങ് പഴയ വണ്ടിയെക്കാട്ടിലും നമുക്കൊരു അല്പം കൂടി ലൈറ്റ് ആയിട്ടുണ്ട്. പഴയ നമുക്ക് നോർമൽ സ്പീഡിൽ, അതായത് സിറ്റിയിലൊക്കെ നമുക്ക് എടുക്കാൻ ഒരു അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ വണ്ടിയുടെ കോർണറിങ് എടുക്കുകയാണ്. ഇത് നല്ലൊരു വളവാണ്, നമ്മളെ ശ്രദ്ധിച്ചോ നിങ്ങൾ എല്ലാവരും, കാരണം ഇത് ഹെവി ആയിട്ടുള്ള ഒരു വളവാണ്. ഇതേ കണ്ടില്ലേ, വണ്ടി മറിയുന്ന അല്ലെങ്കിൽ ബോഡി അങ്ങോട്ട് മറിയുന്ന ഒരു ബോഡി റോളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വളവ് കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പം നമ്മൾ വന്ന അതേ സ്പീഡിലാണ് നമ്മളിപ്പോൾ വളഞ്ഞത്. നമുക്കൊരു കോൺഫിഡൻസ് കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതേപോലെ തന്നെ ഇതൊരു കയറ്റമാണ് ഇപ്പം കയറുന്നത്. അപ്പം ഈ ഒരു ഗിയർ ബോക്സിൻ്റെ അല്ല ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ എഫിഷ്യൻസി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മളിത് സ്പീഡ് ടെസ്റ്റ് ചെയ്യുകയാണ്. വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇതേ നിങ്ങൾ ഈ സ്പീഡോമീറ്ററിലോട്ട് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വണ്ടി ഇപ്പോൾ ഓൾറെഡി 100 കിലോമീറ്റർ സ്പീഡിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് നെർവസ് ആയിട്ടൊന്നും തോന്നുന്നില്ല, പക്കയായിട്ടാണ് പോകുന്നത്. ആ വന്ന അതേ പൊസിഷനിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്, ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ്. ഇതിപ്പോ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ നിങ്ങൾ, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, യാതൊരു ലാഗും ഇല്ല. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ടെസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ നടത്താം. നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചെറിയ രീതിയിൽ നമുക്കിപ്പോ ഒന്ന് ഹൈവേയുടെ താഴേക്ക് ഇറങ്ങി നമുക്ക് നോക്കാം. ഓക്കെ,
നമ്മളിപ്പോ ആ കാണുന്ന ഒരു ചെറിയ കല്ല് പോലെ കാണുന്ന ഭാഗം ദേ അടി തട്ടുന്ന പോലെ തോന്നുന്ന ഭാഗം വലിയൊരു കല്ലാണ് കേട്ടോ. നമുക്ക് ദൂരെ നിന്ന് തോന്നുന്നതാണ് മുട്ടനൊരു കല്ലായിരുന്നു അത്. നമ്മൾ ഇത് സിമ്പിളായിട്ട് കവർ ചെയ്തു. ഇതാണെങ്കിൽ നല്ല ഹൈറ്റുള്ള ഭാഗമാണ്, നമ്മുടെ മുട്ടിന് താഴോട്ട് പകുതിക്ക് മേളി ഹൈറ്റുള്ള ഭാഗമാണ്. നിങ്ങൾ ആ ടയറ് താഴെ മുട്ടുമ്പം കാണാം, ദേ കണ്ടില്ലേ, അത്രയ്ക്ക് ഹൈറ്റുള്ള ഭാഗമാണ്. നമ്മൾ ചെറിയ രീതിയിൽ ചവിട്ടി പെട്ടെന്ന് അങ്ങ് ഇറക്കിയായിരുന്നു. നാലു പേര് വണ്ടിയിലുണ്ട്. പക്ഷെ ആന കാലെടുത്ത് വെക്കുന്ന പോലെ സിമ്പിളായിട്ട് ആ കുഴി താണ്ടി ഹാരിയർ കടന്നുപോയി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഓരോ പ്രാവശ്യവും അത് തെറ്റ് തിരുത്തി മുന്നേറാം. എല്ലാവർക്കും നന്ദി.